നമസ്കാരം. ഇന്ന് ഇൻഡെക്സ് 0.70% ഉയർന്ന് 19,500 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി മാത്രമല്ല നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ് എന്നീ ഇൻഡെക്സുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,319 സ്റ്റോക്കുകൾ അഡ്വാൻസിലും 724 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോശം പെർഫോമൻസ് കാഴ്ചവെച്ച പല സെക്ടറുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി ഐടി 1.55%, നിഫ്റ്റി ഫാർമ 0.94%, ഫിൻ സർവീസ് 0.79%, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 1.25% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ന് ചില ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ഹെവി ബൈയിങ് കാണാൻ സാധിച്ചു. ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലെ ഹെവി ബൈയിങ്ങിന് പിന്നിലെ റീസണും സ്റ്റോക്കിലെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് KPIT ടെക്നോളജി. KPIT 6.36% ഉയർന്ന് 1,150 ക്ലോസിംഗ് നൽകി. 31,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള KPIT വാല്യുവേഷൻ 73.06. കമ്പനി ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽപ്പെട്ട ഒരു കമ്പനിയാണ്. ROE 25.7 ROCE 30.4. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് സ്റ്റോക്കിൽ ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് മാർക്കറ്റ് അവറിൽ തന്നെയാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്കിൽ ഹെവി ബൈയിങ് മൊമെൻറ്റം ആരംഭിക്കുകയും ചെയ്തു. 686 കോടിയിൽ നിന്നും 1,098 കോടിയിലേക്കാണ് കമ്പനി അതിൻ്റെ സെയിൽസ് ഉയർത്തിയത്. കമ്പനിയുടെ പ്രോഫിറ്റ് 88 കോടിയിൽ നിന്നും 134 കോടിയിലേക്ക് ഉയർന്നിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 19% മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 39.4, FIS 25.9, DIS 11.7, പബ്ലിക്കിന് 21.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് KPIT. KPIT ഒരു നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ്. 287 കോടി രൂപയുടെ കടമുണ്ടെങ്കിലും 1,381 കോടിയുടെ റിസർവ് ഉണ്ട്. സ്റ്റോക്ക് ഒരു പ്രത്യേക ട്രെൻഡിൽ ഹയർ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ബ്രേക്കൗട്ടിന് ശേഷം കൺസോൾഡേഷൻ, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. റീസെൻ്റ്ലി 1,180 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1,000 എന്ന ലെവലിൽ സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് 1,000 എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും 1,150 എന്ന ലെവലിലേക്ക് ഉയരുകയാണ്. ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്കിനെ നോട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെച്ച മറ്റൊരു സ്റ്റോക്കാണ് സിർക്കാപ്പേൻ്റ്. സിർക്കാപ്പേൻ്റ് 7% ഉയർന്ന് 397 രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. സിർക്കാപ്പേൻ്റ് ടോട്ടലി ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 238 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 67.55, FIS 5.90%, പബ്ലിക്കിന് 26.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സിർക്കാപ്പേൻസ് റീസെൻ്റ്ലി 1.50 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റീസെൻ്റ്ലി കമ്പനി ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. 18 ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ്. കൂടാതെ 25 കമ്പനി അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. 25 കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം. ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കമ്പനി ഡിവിഡൻഡ് നൽകുകയും ചെയ്യും. കോർപ്പറേറ്റ് ആക്ഷൻ, അതുപോലെ തന്നെ അപ്കമ്മിങ് റിസൾട്ട് എന്നിവയുടെ പശ്ചാത്തലത്തിലാകാം ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ടെക്നിക്കലിയും വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കാണ് സിർക്കാപ്പേൻ്റ്. 100 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനി 100 രൂപയിൽ നിന്നും 200 രൂപയിലേക്ക് ഉയർന്നു. പിന്നീട് സ്റ്റോക്ക് 150 രൂപ എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. 100 രൂപയിൽ നിന്നും സ്റ്റോക്ക് 200 രൂപയിലേക്ക് ഉയർന്നതുപോലെ തന്നെ 200 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 300 എന്ന ലെവലിലേക്ക് ഉയർന്നിരുന്നു. 300 നിന്നും വീണ്ടും 200 റീടെസ്റ്റ് ചെയ്തതിന് ശേഷം 300 ബ്രേക്കൗട്ട് നൽകുകയും സ്റ്റോക്ക് 400 എന്ന ലെവൽ വരെ ഉയരുകയും ചെയ്തു. 400 നിന്നും സ്റ്റോക്ക് വീണ്ടും 300 എന്ന റേഞ്ച് റീടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും 400 ട്രേഡ് ചെയ്യുന്നു. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ, ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സിർക്കാപ്പേൻ്റ്. കൂടാതെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഈ സ്റ്റോക്കിനെ പരിഗണിക്കാം. മൂന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോഎഡ്ജ്. ഇൻഫോഎഡ്ജ് 7.63% ഉയർന്ന് 4,884 ക്ലോസിംഗ് നൽകി. 63,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഓൺലൈൻ ക്ലാസിഫൈഡ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. ഓൺലൈൻ ക്ലാസിഫൈഡ് സെഗ്മെൻറ്റ് കൂടാതെ ഈ കമ്പനി പല പ്രശസ്ത കമ്പനികളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റി കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഫോഎഡ്ജ് എന്ന സ്റ്റോക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും. സൊമാറ്റോ എന്ന കമ്പനിയുടെ മേജർ വളരെ ഉയർന്ന ശതമാനം സ്റ്റേക്കുകൾ ഇപ്പോഴും ഇൻഫോഎഡ്ജ് ഹോൾഡ് ചെയ്യുന്നു. ഇന്ന് സൊമാറ്റോ 11% ഉയർന്ന് 95.43 രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് നൗക്കരി അല്ലെങ്കിൽ ഇൻഫോഎഡ്ജ് എന്ന സ്റ്റോക്കിൽ കണ്ടത്.
സൊമാറ്റോ എന്ന കമ്പനി ഇതുവരെയും ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനിയായിരുന്നു. ആദ്യമായി 2 കോടി രൂപയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് കമ്പനി റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കറേജ് ഏജൻസികളും സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. JP Morgan, MK Global പോലുള്ള ബ്രോക്കറേജ് ഏജൻസികൾ 110 രൂപയുടെ ടാർഗറ്റ് നൽകി. സൊമാറ്റോ ഔട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് ഇന്ന് നൗക്കരി എന്ന കമ്പനിയും ഔട്ട് പെർഫോം ചെയ്തത്. കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 19%, 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് -3%. 108 കോടി രൂപയുടെ കടമുള്ള കമ്പനിയിൽ 13,299 കോടിയുടെ റിസർവുണ്ട്. പ്രൊമോട്ടേഴ്സിന് 38%, FIS 31%, DIS 17.82% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. നൗക്കരി അല്ലെങ്കിൽ ഇൻഫോ എഡ്ജ് ഡൗൺവേർഡ് ട്രെൻഡിൽ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടത്തുകയും അതിനുശേഷം അപ്സൈഡിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4,500 ഇതുവരെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ആ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും 4,884 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 4,800 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ്. ഓരോ 300-400 പോയിൻ്റ് ഹയർ സൈഡിൽ നൗക്കരി എന്ന സ്റ്റോക്കിന് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ബിസിനസ് മോഡലും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതുകൊണ്ടും ഒരല്പം റിസ്കി ആണെങ്കിലും നൗക്കരി എന്ന സ്റ്റോക്കിനെയും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.